ഇതിനകത്തുള്ള ദൈവങ്ങൾ തനിക്കിനി തുണയായിട്ട് നിൽക്കുകയും ചെയ്യും. താമ്പ തോൽക്കില്ല. അവനും അവളും അധികം നാളൊന്നിച്ച് കാണില്ല. പിന്നെ ഇപ്പൊ അവർ ജയിച്ചു എന്ന് കരുതണ്ട. അവന്റെ വയറ്റിൽ ഒരു കുഞ്ഞായി പോയല്ലോ അമ്മേ. അത് അവന്റെ കുഞ്ഞാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ മോളെ. സൂത്രക്കാരികളായ പെൺകുട്ടികൾ സാധാരണ ആണുങ്ങളെ കൊടുക്കുന്നത് ഈ രീതിയില്ല. വല്ലവന്റെയും കുഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ഏതൊരാണും പെട്ടുപോകും മോളെ. അതാണ് ഇവിടെയും സംഭവിച്ചെങ്കിലോ? അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത്തരക്കാർ അധികം നാളൊന്നും ഒരുത്തിനൊപ്പം കഴിയില്ല. ഇവനെ മടുക്കുമ്പോ വേറൊരുത്തൻ. അതായിരിക്കും ശൈലി. ഇവൾ കുറച്ചുകൂടി മിടിക്കുക മോളെ. അരുണിന്റെ ആസ്തിയെ പറ്റിയൊക്കെ അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകൂ. പെട്ടെന്നൊന്നും അവൻ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. ഇത് അവനൊരു കുടുക്ക. അത് നമ്മളായിട്ട് അഴിക്കണം. എന്നാലും ഇനി മാളൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ ശരി, അവളിവിടെ പാടില്ല. അമ്മയ്ക്ക് അത്രയുള്ളൂ. ഇനിയിപ്പോ എന്റെ സ്ഥാനം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ആവൂന്നാ എന്റെ പേടി. അവള് വീട് നോക്കാൻ സമർത്ഥയാ. രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കും, വീടിനകവും പുറമൊക്കെ അടിച്ചു തൂക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, അമ്മയുടെ കാര്യങ്ങളും നോക്കും. ചുരുക്കി പറഞ്ഞ ഇളയ മരുമകളെ അമ്മയെ മിക്കവാറും തലയിലെടുത്തു വെച്ചുകൊണ്ട് നടക്കാനാ സാധ്യത. അതുകൊണ്ടാ പറഞ്ഞത് വീട്ടുപണിയൊക്കെ നീയും വശത്താക്കണോന്ന്. അവിടെ പിഴവ് സംഭവിച്ചത് നിന്നെ പോലെയാണ് മാളുവെന്ന് അരുണിനറിയാം. ഏട്ടത്തിക്കും അതുകൊണ്ടാ ഒരു വീട്ടുജോലിക്കാരിയെ വീടിന്റെ മരുമകളായിട്ട് തിരഞ്ഞെടുത്തത്. നമ്മുടെ പോരായ്മ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പരാജയം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുപോലെ കിടന്ന് വെന്ത സമയങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതിനുള്ള പരിഹാരം എന്റെ മനസ്സമാധാനം അവളുടെ പുറത്തേക്കുള്ള പോക്ക് മാത്രം. ഇനി അതിനുള്ള സാധ്യത കുറവാമേ. അങ്ങനെയെങ്കിൽ കൊല്ലണം, തെളിവില്ലാതെ. ആദ്യം അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നോക്കട്ടെ. നീ ഒന്നിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അരുൺ ഭാര്യയായിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നെങ്കിലും നിനക്കവൾ അടുക്കളക്കാരി മാത്രമായിരിക്കണം. വീട്ടിലുള്ളവർക്ക് വച്ചു വിളമ്പുന്ന ഒരു ജോലിക്കാരി. ഏട്ടത്തിക്ക് വയ്യാത്തോണ്ട് ഇവിടെ ഒരാളെ ജോലിക്ക് വെക്കണമെന്ന് ആലോചിച്ചിരുന്നല്ലോ. അതിനൊരു പകരക്കാരി വന്നു, അത്രയും കരുതിയാ മതി. ജോലിക്കാരിയെ നിന്നപ്പോ അവള് സാധുവിനെ പോലെ പെരുമാറിയത്. എന്നെ ഇപ്പൊ വീട്ടുകാരിയല്ലേ, അതിനുശേഷം എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛനും ഇല്ല അമ്മയും ഇല്ല, എടുത്ത് വളർത്തിയവനും അവന്റെ ബന്ധുക്കളും മാത്രമേ ഉള്ളൂ. വളർത്തിയവനാണെങ്കിലോ ജയിൽ പുള്ളി. പിന്നെ കഴുത്തിലും കയ്യിലും കാതിലേക്കുള്ളത് അരുൺ കൊടുത്തതാണോന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നത് വേഗം മോളുടെ അലമാരയിലിരിക്കുന്ന സ്വർണമൊക്കെ ലോക്കറിൽ വയ്ക്കാൻ നോക്കണം. ഒന്നും കണ്ടിട്ടില്ല തിനവ. ആ ജയിലിൽ കിടക്കുന്നവൻ കഞ്ചാവ് കടയിൽ വെച്ച് പണം ഉണ്ടാക്കിയവനാ. അവനുടനെ ജയിലിൽ നിറങ്ങുന്നൊക്കെ കേട്ടത്. അങ്ങനെയെങ്കിൽ അവള് വാതിൽ തുറന്നു കൊടുക്കും അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് മോഷ്ടിക്കാൻ. അതുകൊണ്ട് വിലപിടിപ്പുള്ളതൊന്നും ഇനി വീട്ടിൽ വെക്കരുത്. അതെന്റെ മനസ്സിലുണ്ടമ്മേ. എന്നാലും ഏറ്റവും വിലപിടിപ്പുള്ളത് അരുണായിരുന്നല്ലോ. അവനെ അവള് മോഷ്ടിച്ചില്ലേ? അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവളോടൊപ്പം ഈ വീട്ടിൽ കഴിയുന്ന എന്റെ അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടു കാവലിന് ഒരു നായ ഇല്ലായിരുന്നു, അത് വന്നു എന്ന് കരുതിയ മതി. നായ്ക്കളുടെ ആയുസ് ഏതാണ്ട് 10-12 വയസ്സ് വരെയുള്ളൂ. അതുപോലെ ഇവൾക്കും ഈ വീട്ടിൽ ആയുസ് കുറയണം. വലിഞ്ഞു കയറി വന്ന കാർത്തൂന്ന തെരുവ് നായ, അനാഥ പെണ്ണ്, എന്നേക്കുമായി ഇവിടം വിട്ടു പോണം. അതുമാത്ര ഇനി അമ്മയുടെ മനസ്സിൽ.
മോനെ പകുതി കഴിച്ചിട്ട് ബാക്കി മോക്ക് കൊടുക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞവരല്ലേ നേരത്തെ തന്നെ, പിന്നെ ഈ ചടങ്ങിന്റെയൊക്കെ ആവശ്യം എന്താ? എന്നാലും നാട്ടുനടപ്പല്ലേ ദേവേ, എന്തോന്ന് നാട്ടുനടപ്പ്! നാട്ടി നടക്കുന്ന പോലെയാണോ ഇവനിവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? കല്യാണവും കഴിഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുമായി, പിന്നെ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഇതൊരു മാലയിടൽ ചടങ്ങ് നടത്തി, അത്രയല്ലേ ഉള്ളൂ? വിവാഹം കഴിഞ്ഞതൊക്കെ കൊള്ളാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വീടാ ഇത്. ആ നേരത്ത് ഇവളെനിക്ക് ദർശനം തരരുത്. ഞാൻ വരുമ്പോ പിന്നാമ്പുറത്തോ മുറിയിൽ കഥ കടച്ചോ ഇരുന്നോണം. അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ? എടുത്തി ചോറൊഴിച്ചെല്ലാം ഉണ്ട്. രാവിലെ പാചകക്കാര് എല്ലാം ഉണ്ടാക്കിയായിരുന്നല്ലോ. കല്യാണ സദ്യ കഴിച്ചില്ല, അവിടുന്ന് പച്ചവെള്ളം പോലും കുടിച്ചില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. എന്റെ വിശപ്പേ ഇവളെ കണ്ടതോടെ കെട്ടടങ്ങി. ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് ഇങ്ങനൊക്കെ പറഞ്ഞാലോ മോളെ? ഇതൊന്നും ഇവൾക്കൊരു പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും ഇവിടെ കയറി പറ്റണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് നടന്നു. അതിന്റെ സന്തോഷത്തിലാ. പിന്നെ കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അതാണ് ഇവളുടെ 18-ാമത്തെ അടവ്. അതിലാ ഇവൻ വീണത്. പഞ്ചഭാവം നടിച്ച് അത്യാവശ്യം പണമുള്ള ചെറുപ്പക്കാരെ വീഴ്ത്താൻ ഇവളെ പോലുള്ളവർ മിടുക്കികളാ. പാലും പഴമൊക്കെ കഴിച്ചല്ലോ, ഈ വീടിന്റെ മരുമകളായല്ലോ. ലോട്ടറി എടുക്കാതെ തന്നെ അവൾക്ക് ലോട്ടറി അടിച്ചു. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയണമല്ലോ. ആരോരും ഇല്ലാത്ത ഇവൾ എടുത്തു വളർത്തിയത് ഇവളുടെ ഏട്ടത്തീത പറഞ്ഞൊരു വെളുമ്പിയോടെ നിന്നിരുന്നില്ലേ, അവളുടെ കെട്ടിയോന. അവനെ കഞ്ചാവ് കേസിൽ ഇപ്പൊ ജയിലിനകത്താ, അതുകൊണ്ടിനി അവൻ ജയിലിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ഒരു മോഷണമോ കൊലപാതകമോ നടന്നു കഴിഞ്ഞാൽ പ്രതി അന്വേഷിച്ച് ആരും അലയേണ്ട കാര്യമില്ല, അവനായിരിക്കും യഥാർത്ഥ പ്രതി. ഇതൊക്കെ മോള് പ്രതീക്ഷിച്ചു തന്നെയല്ലേ വന്നത്, ഒന്നും കാര്യമാക്കണ്ട. എല്ലാം ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടമ്മേ, എങ്കിലും ഇത്തിരി കൂടി മാന്യമായിട്ട് അപ്പച്ചിക്ക് സംസാരിക്കാം. അതൊന്നും നീ പ്രതീക്ഷിക്കണ്ട, എങ്ങനെയെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ കാർത്തവിനെയും കൂടെ കൊണ്ടുപോകാൻ നോക്ക്. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം, അമ്മയ്ക്ക് സഹായത്തിന് ആരും ഇല്ലാത്തതല്ലേ. മോളെ ഒരു ജോലിക്കാരിയായിട്ടല്ല ഇവിടേക്ക് അവൻ കൂട്ടിക്കൊണ്ടുവന്നത്, അങ്ങനെ ഒരിക്കലും ഞാൻ കാണുകയില്ല. എന്റെ മൂത്ത മരുമോൾക്കുള്ള സ്ഥാനം അത് തന്നെയാ മോൾക്കും. ആൺമക്കളുടെ ഭാര്യമാർ അങ്ങനെ തന്നെയാ. അല്ലാതെ അവരെ അടുക്കളപ്പണിക്കാരിയായിട്ടും വീട്ടുജോലിക്കാരിയായിട്ടും വിവരമുള്ള ഒരു അമ്മായിമയും കാണില്ല.
എടോ താൻ അമ്മയെ മാത്രം നോക്കിയാ മതി. മറ്റുള്ളവർ വരുമ്പോ വേണമെങ്കിൽ ചെവിയിൽ പഞ്ഞു തിരികോ. അവരിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ടോ. വിഷമിക്കണ്ട ഫോണെ, പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തായി? എല്ലാം മംഗളമായി തന്നെ നടന്നതാണ്. കാർത്തു അരുൺ സാറിനൊപ്പം പോയി. വാടന്നൊന്ന് അറിയിച്ചായിരുന്നു എങ്കിലും കല്യാണത്തിനിടയ്ക്ക് എന്തെങ്കിലും സംസാരം ഉണ്ടാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കല്യാണം ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്തു. വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരൊക്കെ ചടങ്ങിനെത്തി. അരുൺ സാറിന്റെ അപ്പച്ചി കല്യാണത്തിന് വന്നട കണ്ണ. അപ്പച്ചി വന്നോ? അയ്യോ, ഒരിക്കലും ഞാൻ അവരവിടെ പ്രതീക്ഷയല്ല. എടഞ്ഞൊക്കെ നിന്നത് എങ്കിലും മുഹൂർത്തത്തിന് സാക്ഷിയായി. അതുപോലായിരുന്നു പാപ്പ പ്രാർത്ഥന. ഇന്ന് രാവിലെ മുതൽ ചേർത്തെടുത്ത ദേവി തന്നെയായിരുന്നു മനസ്സില്. അല്ല, ദേവിയുടെ മുമ്പ് വെച്ച് തന്നെ ആയിരുന്നല്ലോ കാർത്തു അരുണും തമ്മിൽ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് മുഹൂർത്ത സമയത്തൊക്കെ ദേവി എല്ലാത്തിനും സാക്ഷിയായിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവസാന നിമിഷം അപ്പച്ചി വരെ അവിടെ വന്നത്. പക്ഷേ കല്യാണത്തിന് തൊട്ടു മുമ്പ് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായി, അത് പറയാതിരിക്കാൻ പറ്റില്ല. എടാ, കാർത്തൂന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. എന്നെ ദേവനി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഗതി പൊളിഞ്ഞൊന്ന് കരുതിയതാ. ദൈവദൂതനെ പോലെ ഒരാൾ വന്നു, ഒരു രവി പറഞ്ഞ അരുൺ സാറിന്റെ സുഹൃത്ത. അങ്ങേര് കാർത്തൂനെ രക്ഷപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ. ആരായിരുന്നു ഈ കടിഞ്ഞി ചെയ്തത്? പ്രതികളായി ഞങ്ങൾ കാണുന്നത് രണ്ടുപേരെ. ഒന്ന് എന്റെ കരുണമ്മാമ, മറ്റൊന്ന് അരുൺ സാറിന്റെ അപ്പച്ചി. എന്തായാലും രണ്ടു കൂട്ടരും ചടങ്ങിനുണ്ടായിരുന്നു. കരുണൊന്നും വന്നോ? കരുണ കുടുംബസമേതം വന്നത്. പിന്നെ നിന്റെ അമ്മയുണ്ടായിരുന്നു. ഇല്ലാതിരുന്ന ഒരാൾ മാത്രം, ഡോക്ടർ ഉണ്ണി. അവൻ വരില്ല, വരാൻ അവന് പറ്റില്ല. അല്ല, എന്തിന്റെ പേരിൽ അവൻ വരുന്നത്? അങ്ങനൊരു അണിയൻ എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അവൻ മരിച്ചുപോയെന്നും പറഞ്ഞതാ. പിന്നെ അവൻ എന്റെ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കേണ്ട കാര്യം എന്തുവാ? അല്ല, അവന്റെ ഭാര്യയും അമ്മായി അമ്മയും അമ്മായി അപ്പനും എന്തിനവിടെ വന്നു എന്നാ എനിക്ക് പിടികിട്ടാത്തത്. ആ കാർത്തൂനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോ വിവാഹം നടക്കില്ലെന്ന് കരുതി വന്നായിരിക്കും. സന്തോഷിക്കാൻ എന്തായാലും അതങ്ങ് നടന്നല്ലോ. കണ്ണ, ആഗ്രഹിച്ച ആൾക്കൊപ്പം കാർത്തു പോയല്ലോ. അതാണ് എന്റെയും സമാധാനം. ഭർത്താവിന്റെ വീട്ടിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ടായാലും അവളെ നന്നായിട്ട് നോക്കുന്ന ഒരാളാണല്ലോ കൂട്ടിക്കൊണ്ട് പോയത്. അയാൾക്കൊപ്പം ആണല്ലോ അവൾ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത്. അതുകൊണ്ടേ ഇനി ഒരു കുഴപ്പമില്ല. ആ, അത്രയും നമ്മൾ കരുതിയാ മതി. നീ പറഞ്ഞ പോലെ നമ്മുടെ ചേർത്തെടുത്ത ദേവി എത്തേണ്ട കൈകളിൽ കാർത്തൂനെ എത്തിച്ചു. ഇനിയുള്ള കാലം അതുകൊണ്ട് തന്നെ കാർത്തു സുഖവും സന്തോഷവും അനുഭവിച്ചു ജീവിക്കും. പവിത്രയ്ക്ക് വലിയ സങ്കടമായി കാണുമല്ലേ. കാർത്തു പോയതോടെ അന്തരമോളും അവളും തനിച്ചേ. യാത്ര പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കണ്ടുവന്നവർക്കും കരച്ചിൽ വന്നു. ഒരു കണക്കിന് ഞാൻ അവിടെ ഇല്ലാതിരുന്ന നന്നായി. മോള് വേറെ വിട്ടു പോകുമ്പോ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല പാപ്പ. കൂടെ പിറപ്പം നന്ദികേട് കാണിച്ചു. എന്നാ ഒരമ്മയുടെ വയറ്റിലല്ല ഞാനും കാർത്തൂൻ ജനിച്ചത്. പക്ഷെ അവൾക്കുണ്ടാവുന്ന എല്ലാ വേദനയും സന്തോഷവും തിരിച്ചറിയുന്ന ഒരു ഏട്ടനാ ഞാൻ. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു. എന്നാൽ ചങ്ക് പൊട്ടി നിലവിളിച്ചാൽ അവനൊന്നും അറിയില്ല. ആ സോർത്തൻ, നീ പറഞ്ഞല്ലേ ആ ഡോക്ടർ. നമ്മുടെ അധ്വാനവും സ്നേഹവും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത
തനി വിട്ടുപോത്തവൻ. ആ വിട്ടുപോത്തിപ്പോ പൂലിമടയിലേക്കാണ് കിടക്കുന്നത്. അവന്റെ ആയുസ് മുഴുവൻ കരയാൻ പാകത്തിനൊരു ഭാര്യ അവന് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മളെ തോൽപ്പിച്ചവര് തോൽക്കാൻ പോകുന്ന കാലവാ. ഇപ്പൊ തന്നെ അയാള് തോറ്റു കഴിഞ്ഞു. മധുരകത്തെ അമ്മ ഇന്ന് കാർത്തൂനെ ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ചിട്ടാണോ പോയത്? അതിൽ നാടകമൊന്നുമില്ലായിരുന്നു. മോളുടെ തലയെ കൈവച്ച് നന്നായി പ്രാർത്ഥിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാ ഒന്ന് സന്തോഷിക്കുന്നു എന്നും പറഞ്ഞു. കാർത്തുപോയ സ്ഥിതിക്ക് അമ്മയോട് വേണമെങ്കിൽ പവിത്രയ്ക്കൊപ്പം നിൽക്കാൻ പറയാം. പക്ഷെ ഞാൻ പറയില്ല. എന്നറിയോ, അമ്മ ജീവിതം എടുത്ത് സ്വയം ഇറങ്ങി വരണം. അത്രയ്ക്ക് അവരിട്ട് കഷ്ടപ്പെടുത്തിയതാ. നീ പുറത്തു വന്ന എല്ലാം ശരിയാവും. പഴയതിനേക്കാളും നല്ല നിലയിൽ തിരിച്ചു വരും. പക്ഷേ നമ്മുടെ ശരീരം വിയർക്കുമ്പോ ആ വിയർപ്പിന്റെ ഒരു ഭാഗം നമ്മൾ നമുക്കായി മാറ്റിവെക്കണമെന്ന് മാത്രം. കാർത്തു രക്ഷപ്പെട്ട, ഇനി സന്തോഷത്തോടെ ഉറങ്ങിക്കോ. ഉടനെ തന്നെ പുറത്തു വരാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ. മണ്ടത്തരങ്ങളെ കാണിക്കാതെ മാന്യമായിട്ട് ആ കല്യാണത്തിന് പങ്കെടുത്താ മതിയായിരുന്നു. നിനക്ക് വേണ്ടി അല്ലേടി മോളെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്തെന്ന പപ്പി പറയുന്നേ? അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ. അതിനിപ്പം ദീപേട്ടൻ എന്തിനാ കൊണ്ടുപോയത്? എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോ അത് വല്ലതും പറഞ്ഞായിരുന്നോ? ദീപേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ ചത്തു കളയും. ആരെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഈ പ്രായത്തിലെ ഇവക്കും എനിക്കും കാലണയുടെ ഗതിയില്ലായിരുന്നു. നിന്നെ പ്രസവിക്കാൻ ഇവള് തയ്യാറെടുക്കുമ്പോ നല്ല ആഹാരം പോലും ഇവക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ നാടി ഇങ്ങോട്ട് പിടിച്ചു കയറി വന്നത്. അങ്ങനെ പിടിച്ചു കയറിയത് എന്നു മുതലാ? ഞാൻ ജനിച്ച ശേഷം. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നാശത്തിലേക്ക് അതിന്റെ പോക്ക്. നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ദീപേട്ടൻ സംശയിക്കുന്നത് എന്നെയാ? ദീപൻ സംശയിക്കാൻ നിനക്കെന്താടി? നിന്റെ ഭർത്താവ് ഉണ്ണിയാണ്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവ്. ഇന്നേ വരെ ഈ പപ്പ നിന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇനി പപ്പ പഴയ പപ്പയാകും. ഒരുത്തൻ ജയിലിൽ കിടക്കുന്ന കണ്ടോ? അങ്ങനത്തെ നമ്പറുകളെ ഇനിയും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ പപ്പ അങ്ങ് കൈ തന്നെ വെച്ചാ മതി. ദീപേട്ടനെ എന്തെങ്കിലും ചെയ്താ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മറ്റൊരു വിജിതയെ പപ്പയ്ക്കും അമ്മയ്ക്കും കാണേണ്ടി വരും. പായസം വലിച്ചു വാരി കുടിക്കുമായിരുന്നു. ഇല കൂടെ തിന്നാതിരുന്നത് ഭാഗ്യം. ഇല തന്നെ ഞാനെന്താ ആടാണ്. കല്യാണം കണ്ട് മനം മയങ്ങി വന്നിരിക്കയാ. നല്ല കല്യാണമായിരുന്നു. അവക്ക് നല്ലൊരു ജീവിതം കിട്ടി. ആ കൃഷി ഓഫീസറോട് കൂടെ വന്നവരെ കണ്ടാലറിയാം നല്ല കുടുംബക്കാർ. അയ്യോ, നിങ്ങളുടെ മോനെ കിട്ടിയ ബന്ധമാണല്ലോ മോശം ബന്ധം. അവരാണല്ലോ കൊള്ളരുതാത്തവര് എന്ന് ഞാൻ പറഞ്ഞു. എത്ര മോശമായാലും നീ എന്റെ ആങ്ങളയാ. അതുകൊണ്ട് നിന്നെ ഇടിച്ചു താഴ്ത്തിയ ഞാനാ സ്വയം താഴുന്നെ. ചെക്കനും പെണ്ണും മാലയിടുമ്പോ ഇവര് പൂക്കള് വാരി വിതറുമായിരുന്നു. മനസ്സറിഞ്ഞ അങ്ങനെ വിതറിയത്. എന്റെ കണ്ണന്റെ ആഗ്രഹമായിരുന്നു അവക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന്. അത് അവക്ക് കിട്ടി. അയ്യോ, എന്ത് കിട്ടിയെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവിടെ തുറച്ചു നോക്കി ഒരാളെ നിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു? തിരക്കന്റെ അപ്പച്ചിയാ. അവർക്ക് ഈ ബന്ധം ഇഷ്ടമേ അല്ല. അതുകൊണ്ടേ അവൾ അവിടെ കിടന്ന് ബെടാപ്പാടുപെടും. എങ്കിലേ കെട്ടിക്കൊണ്ടു പോയവനെ ആണാടാ. കാർത്തികയുടെ പുറകെ നടന്നെങ്കിലേ അവൻ അവളെ അന്തസ്സായിട്ട് കല്യാണം കഴിക്കുക ചെയ്ത്. അത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ കാർത്തു കയറി ചെന്ന വീടെ അവൾ അവിടെ സ്വർഗമാക്കും. എന്നുവെച്ചാ അവളെ പോലെ വീട് നോക്കുന്ന പെൺകുട്ടികൾ വേറെ ഉണ്ടാവില്ല.
ദേ നിൽക്കുന്നു പുന്നാര സന്തതി. ഇവള് വീടല്ല നോക്കുന്ന, അന്യയാണുങ്ങളെയാ. രാത്രിയായാലേ ഇവക്ക് ഉറക്കമില്ല. മൂങ്ങയുടെ കണ്ണുകളുമായിട്ട് നടക്കുക പുറത്തൊരുത്തം വന്നൊന്ന് നോക്കാൻ. വന്നാലോ, ഭർത്താവുണ്ടെന്നുള്ള ചിന്തയില്ലാതെ അവനെ മുറിക്കകത്തേക്ക് വിളിച്ചു കയറ്റും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ അല്ലേ വിത്ത്, പിന്നെ മോശമാകുമോ? ഇളയ നാത്തൂൻ മൂത്ത നാത്തൂനെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നാത്തൂൻ തല്ല്. നാക്കകത്ത് കിടക്കാത്തതിന് കിട്ടിയ സമ്മാനം മറക്കരുത്. ഈ തല്ലിന്റെ ചൂട് എന്നെ ഇവള് തല്ലിത് കണ്ടോടാ. എനിക്കേ കാല പിടിച്ച് വലിച്ച് കീറാനാ തോന്നുന്നത്. ആ അനാഥ പെണ്ണിനെ പൊക്കി പിടിച്ചോണ്ട് എന്റെ ഭാര്യയും മോളെയാണോ നിങ്ങൾ താഴ്ത്തി കെട്ടുന്നത്? ദേ സമതല തെറ്റി നടക്കുക ഞാൻ. നിങ്ങളുടെ മോനെ ജയിലിൽ കേറ്റാവെങ്കിലേ നിങ്ങളെ ഈ വീടിന്റെ പറമ്പിൽ വെട്ടി മൂടാനും മടിക്കുകയില്ല ഞാൻ. ഇതിനേക്കാളും നല്ലത് വെട്ടി മൂടുന്നതാടാ, കൊല്ലുന്നതാ.